നമസ്കാരം അമ്മ മലയാളം ചാനലിലെ സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് മലയാളം പരീക്ഷാ സഹായിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ശ്രീ വി കെ ആദർശ എഴുതിയ നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും എന്ന ലേഖനത്തിലെ എം സി ക്യൂ ആണ് പരിഗണിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും എന്ന ലേഖനത്തിൻ്റെ രചയിതാ ഓപ്ഷൻ എ എം മുകുന്ദൻ ഓപ്ഷൻ ബി ഡോക്ടർ വി ആർ പ്രബോധ ചന്ദ്രൻ ഓപ്ഷൻ സി കെ വിശ്വനാഥ് ഓപ്ഷൻ ഡി വി കെ ആദർശ് ഉത്തരം വി കെ ആദർശ് വി കെ ആദർശിൻ്റെ ജന്മസ്ഥലം ഓപ്ഷൻ എ കൊല്ലം ജില്ലയിലെ ഉമേനല്ലൂർ വാഴപ്പള്ളി ഓപ്ഷൻ ബി കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി ഓപ്ഷൻ സി വടക്കൻ പറവൂർ ഓപ്ഷൻ ഡി മയ്യഴി ഉത്തരം ഓപ്ഷൻ എ കൊല്ലം ജില്ലയിലെ ഉമേനല്ലൂർ വാഴപ്പള്ളി ശാസ്ത്ര സാങ്കേതികവിദ്യയെപ്പറ്റി ആനുകാലികങ്ങളിൽ എഴുതി വരുന്ന ഇപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ടെക്നിക്കൽ മാനേജർ എന്ന ഔദ്യോഗിക പദവി വഹിക്കുന്ന ശാസ്ത്രലേഖകനാരാണ് ഓപ്ഷൻ എ കെ വിശ്വനാഥ് ഓപ്ഷൻ ബി എം മുകുന്ദൻ ഓപ്ഷൻ സി പി സായിനാഥ് ഓപ്ഷൻ ഡി വി കെ ആദർശ് ഉത്തരം ഓപ്ഷൻ ഡി വി കെ ആദർശ് ശാസ്ത്രപത്ര പ്രവർത്തനത്തിനും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനത്തിനും സംസ്ഥാന സർക്കാരിൽ നിന്ന് അവാർഡുകൾ ലഭിച്ച ശാസ്ത്രലേഖകനാരാണ് ഓപ്ഷൻ എ എം മുകുന്ദൻ ഓപ്ഷൻ ബി വി കെ ആദർശ് ഓപ്ഷൻ സി പി സായിനാഥ് ഓപ്ഷൻ ഡി കെ വിശ്വനാഥ് ഉത്തരം ഓപ്ഷൻ ബി വി കെ ആദർശ് വി കെ ആദർശിൻ്റേതല്ലാത്ത കൃതി ഏത് ഓപ്ഷൻ എ ഇനി വായന ഈ വായന ഓപ്ഷൻ ബി ഈ മലിനീകരണം ഓപ്ഷൻ സി വിവര സാങ്കേതികവിദ്യ നിത്യജീവിതത്തിൽ ഓപ്ഷൻ ഡി ഭാഷാശാസ്ത്ര ഭൂമിക ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഭാഷാശാസ്ത്ര ഭൂമിക എന്ന ലേഖനം എഴുതിയത് ഡോക്ടർ വി ആർ പ്രബോധ ചന്ദ്രനാണ് ഇനി വായന ഈ വായന ഈ മലിനീകരണം വിവര വിദ്യ നിത്യജീവിതത്തിൽ ഇവയെല്ലാം തന്നെ വി കെ ആദർശം എഴുതിയ കൃതികളാണ് നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും എന്ന പാഠഭാഗം ഉൾക്കൊള്ളുന്ന ബ്ലോഗ് ഏത് അല്ലെങ്കിൽ കൃതി ഏത് ഓപ്ഷൻ എ ബ്ലോഗ് ഭൂമി ഓപ്ഷൻ ബി ഇനി വായന ഈ വായന ഓപ്ഷൻ സി യൂണിക്കോഡ് മലയാളം ഓപ്ഷൻ ഡി വിവര സാങ്കേതികവിദ്യ നിത്യജീവിതത്തിൽ ഉത്തരം ഓപ്ഷൻ എ ബ്ലോഗ് ഭൂമി അറിവുകളും വിവരങ്ങളും തത്സമയം നമുക്ക് ലഭിക്കുകയും അവയോട് പ്രതികരിച്ചും അല്ലാതെയും സ്വതന്ത്ര ആവിഷ്കാരങ്ങൾ നടത്തുന്നതിനുമുള്ള സൈബർ ഇടത്തിന് പറയുന്ന പേരെന്ത് ഓപ്ഷൻ എ പത്രമാധ്യമങ്ങൾ ഓപ്ഷൻ ബി ടെലിവിഷൻ മാധ്യമങ്ങൾ ഓപ്ഷൻ സി റേഡിയോ മാധ്യമങ്ങൾ ഓപ്ഷൻ ഡി നവമാധ്യമങ്ങൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നവമാധ്യമങ്ങൾ നവമാധ്യമങ്ങളാണ് അറിവുകളും വിവരങ്ങളും തത്സമയം നമുക്ക് ലഭ്യമാക്കുകയും അവയോട് പ്രതികരിച്ചും അല്ലാതെയും സ്വതന്ത്രാവിഷ്കാരങ്ങൾ നടത്തുന്നതിന് നമുക്ക് ഉപയുക്തമാവുകയും ചെയ്യുന്നത് നവമാധ്യമം എന്ന വിളിപ്പേരിനേക്കാൾ ഉചിതമായ പേരെന്ത് ഓപ്ഷൻ എ സാമൂഹിക മാധ്യമം ഓപ്ഷൻ ബി ഇൻ്റർനെറ്റ് ഓപ്ഷൻ സി ബ്ലോഗ് ഓപ്ഷൻ ഡി യൂണിക്കോഡ് ഉത്തരം ഓപ്ഷൻ എ സാമൂഹിക മാധ്യമം സാധാരണ മാധ്യമങ്ങളുടെ ഘടനയിൽ നിന്ന് വളരെ മാറി സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് ഓപ്ഷൻ എ സാമ്പ്രദായിക മാധ്യമങ്ങൾ ഓപ്ഷൻ ബി സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ ഓപ്ഷൻ സി ടെലിവിഷൻ മാധ്യമങ്ങൾ ഓപ്ഷൻ ഡി പത്രമാധ്യമങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ മറ്റൊരു പേര് ഓപ്ഷൻ എ പരമ്പരാഗത മാധ്യമം ഓപ്ഷൻ ബി നവമാധ്യമം ഓപ്ഷൻ സി ഡിജിറ്റൽ വ്യൂഹം ഓപ്ഷൻ ഡി വെബ്സൈറ്റ് ഉത്തരം ഓപ്ഷൻ ബി നവമാധ്യമം ഇവയ്ക്ക് അതായത് നവമാധ്യമം അല്ലെങ്കിൽ സാമൂഹിക സമ്പർക്ക മാധ്യമത്തിന് ചേരുന്ന പ്രയോഗമേത് ഓപ്ഷൻ എ സൈബർ ഇടം ഓപ്ഷൻ ബി വർത്തമാന പത്രം ഓപ്ഷൻ സി ബ്ലോഗ് ഓപ്ഷൻ ഡി ഗൂഗിൾ ഉത്തരം ഓപ്ഷൻ എ സൈബറിഡം ഇരുത്തം വന്ന ഭാഷ പലതട്ടിലുള്ള എഡിറ്റിംഗ് എന്നിവ ഏത് മാധ്യമങ്ങളുടെ രീതിയാണ് ഓപ്ഷൻ എ സാമ്പ്രദായിക മാധ്യമങ്ങൾ ഓപ്ഷൻ ബി സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ ഓപ്ഷൻ സി പത്രമാധ്യമങ്ങൾ ഓപ്ഷൻ ഡി ദൃശ്യമാധ്യമങ്ങൾ ഉത്തരം ഓപ്ഷൻ എ സാമ്പ്രദായിക മാധ്യമങ്ങൾ ഇരുത്തം വന്ന ഭാഷ പലതട്ടിലുള്ള എഡിറ്റിംഗ് എന്നിവ സാമ്പ്രദായിക മാധ്യമങ്ങളുടെ രീതിയാണ് ഇരുത്തം വന്ന ഭാഷ പലതട്ടിലുള്ള എഡിറ്റിംഗ് എന്നിവ ഇല്ലാത്ത മാധ്യമമേതാണ് ഓപ്ഷൻ എ സാമ്പ്രദായിക മാധ്യമങ്ങൾ ഓപ്ഷൻ ബി സാമൂഹിക മാധ്യമങ്ങൾ ഓപ്ഷൻ സി പരമ്പരാഗത മാധ്യമങ്ങൾ ഓപ്ഷൻ ഡി ദൃശ്യമാധ്യമങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി സാമൂഹിക മാധ്യമങ്ങൾ അവരവരുടെ രുചിഭേദവും അറിവുമനുസരിച്ച് ഇടപെടുകയാണ് മാധ്യമ ബഹുസ്വരതയുടെ ശക്തിയും ദൗർബല്യവും ഒരേ സമയം ഇതിനുണ്ട് ഏത് മാധ്യമത്തെക്കുറിച്ചാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് ഓപ്ഷൻ എ പരമ്പരാഗത മാധ്യമം ഓപ്ഷൻ ബി സാമൂഹിക മാധ്യമം ഓപ്ഷൻ സി സാമ്പ്രദായിക മാധ്യമം ഓപ്ഷൻ ഡി പത്രമാധ്യമം ഉത്തരം ഓപ്ഷൻ ബി സാമൂഹിക മാധ്യമം മാധ്യമങ്ങളുടെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഈ പാഠഭാഗം ഏതാണ് ഓപ്ഷൻ എ മാധ്യമ വിചാരം ഓപ്ഷൻ ബി ഇനി വായന ഈ വായന ഓപ്ഷൻ സി നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും ഓപ്ഷൻ ഡി ഈ മലിനീകരണം ഉത്തരം ഓപ്ഷൻ സി നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും എണ്ണം കൊണ്ടും വളർച്ചാ നിരക്ക് കൊണ്ടും ലോകത്തിലെ പ്രബല മാധ്യമങ്ങളായി മാറിയവയിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ ഫേസ്ബുക്ക് ഓപ്ഷൻ ബി ഇൻസ്റ്റഗ്രാം ഓപ്ഷൻ സി യൂട്യൂബ് ഓപ്ഷൻ ഡി റേഡിയോ ഉത്തരം ഓപ്ഷൻ ഡി റേഡിയോ എണ്ണം കൊണ്ടും വളർച്ചാ നിരക്ക് കൊണ്ടും ലോകത്തിലെ തന്നെ പ്രബല മാധ്യമമായി മാറിക്കഴിഞ്ഞ മാധ്യമമേത് ഓപ്ഷൻ എ ടി വി ഓപ്ഷൻ ബി റേഡിയോ ഓപ്ഷൻ സി പത്രം ഓപ്ഷൻ ഡി ഇൻസ്റ്റഗ്രാം ട്വിറ്റർ ഉത്തരം ഓപ്ഷൻ ഡി ഇൻസ്റ്റഗ്രാം ട്വിറ്റർ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ സമീപകാല മുന്നേറ്റത്തിന് കാരണമായി പറയുന്ന ഒരു വസ്തുതയെന്ത് ഓപ്ഷൻ എ സ്മാർട്ട് ഫോണുകളുടെ പ്രചാരം ഓപ്ഷൻ ബി ഇൻ്റർനെറ്റ് അപര്യാപ്തത ഓപ്ഷൻ സി ഫോണുകളുടെ പ്രചാരം ഓപ്ഷൻ ഡി പരമ്പരാഗത മാധ്യമങ്ങളുടെ പ്രചാരം ഉത്തരം ഓപ്ഷൻ എ സ്മാർട്ട് ഫോണുകളുടെ പ്രചാരം സ്മാർട്ട് ഫോണുകളുടെ പ്രചാരമാണ് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ സമീപകാല മുന്നേറ്റത്തിന് കാരണം അടുത്ത ചോദ്യം സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ സമീപകാല മുന്നേറ്റത്തിന് കാരണമല്ലാത്തതേത് ഓപ്ഷൻ എ മൊബൈൽ ഇൻ്റർനെറ്റിൻ്റെ വ്യാപനം ഓപ്ഷൻ ബി സ്മാർട്ട് ഫോണുകളുടെ പ്രചാരം ഓപ്ഷൻ സി സാമ്പ്രദായിക മാധ്യമങ്ങളുടെ പ്രചാരം ഓപ്ഷൻ ഡി ഇ വായന ഉത്തരം ഓപ്ഷൻ സി ആണ് സാമ്പ്രദായിക മാധ്യമങ്ങളുടെ പ്രചാരം മൊബൈൽ ഇൻ്റർനെറ്റിൻ്റെ വ്യാപനവും സ്മാർട്ട് ഫോണുകളുടെ പ്രചാരവുമാണ് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ സമീപകാല മുന്നേറ്റത്തിന് കാരണം ഇൻ്റർനെറ്റ് പൂർവ്വകാലത്ത് പുറം ലോക വാർത്തകൾ മുതൽ അയൽപക്ക വർത്തമാനങ്ങൾ വരെ ലഭിച്ചിരുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഓപ്ഷൻ ബി ഇൻ്റർനെറ്റിലൂടെ ഓപ്ഷൻ സി ദൃശ്യമാധ്യമങ്ങളിലൂടെ ഓപ്ഷൻ ഡി പരമ്പരാഗത മാധ്യമങ്ങൾ വഴി ഉത്തരം ഓപ്ഷൻ ഡി ആണ് പരമ്പരാഗത മാധ്യമങ്ങൾ വഴിക്കാണ് ഇൻ്റർനെറ്റ് പൂർവ്വകാലത്ത് പുറം ലോക വാർത്തകൾ മുതൽ അയൽപ്പക്ക വർത്തമാനങ്ങൾ വരെ നമുക്ക് ലഭിച്ചിരുന്നത് വാർത്തകൾ ഉത്ഭവിക്കുന്ന ഇടത്തു നിന്ന് തന്നെ തൽക്ഷണം അവ എവിടെ എത്തുന്നു ഓപ്ഷൻ എ സൈബർ ലോകത്ത് ഓപ്ഷൻ ബി പത്രമാധ്യമങ്ങളിൽ ഓപ്ഷൻ സി ദൃശ്യമാധ്യമങ്ങളിൽ ഓപ്ഷൻ ഡി പരമ്പരാഗത മാധ്യമ ലോകത്ത് ഉത്തരം ഓപ്ഷൻ എ സൈബർ ലോകത്ത് ഇങ്ങനെ വാർത്ത എഴുതുന്നവർ പരമ്പരാഗത വഴിയിൽ എഴുത്തു ശിക്ഷണമോ എഡിറ്റിംഗ് പരിശീലനമോ ഒന്നും ലഭിച്ചവർ ആയിരിക്കണമെന്നില്ല ആരെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് ഓപ്ഷൻ എ പത്രലേഖകരെക്കുറിച്ച് ഓപ്ഷൻ ബി ടെലിവിഷൻ വാർത്താലേഖകരെക്കുറിച്ച് ഓപ്ഷൻ സി സൈബർ ലേഖകരെക്കുറിച്ച് ഓപ്ഷൻ ഡി ബ്ലോഗറെക്കുറിച്ച് ഉത്തരം ഓപ്ഷൻ സി ആണ് സൈബർ ലേഖകരെക്കുറിച്ച് മാധ്യമ ഭാഷയുടെ വാർപ്പു മാതൃകകളെ തകർക്കുന്നതാരാണ് ഓപ്ഷൻ എ പരമ്പരാഗത രീതിയിൽ എഴുത്തു ശിക്ഷണം ലഭിച്ചവർ ഓപ്ഷൻ ബി എഡിറ്റിംഗ് പരിശീലനം ലഭിച്ചവർ ഓപ്ഷൻ സി എഴുത്തു ശിക്ഷണമോ എഡിറ്റിംഗ് പരിശീലനമോ ലഭിക്കാത്തവർ ഓപ്ഷൻ ഡി എഴുത്തു ശിക്ഷണം ലഭിക്കാതെ എഡിറ്റിംഗ് പരിശീലനം നേടിയവർ ഉത്തരം ഓപ്ഷൻ സി ആണ് എഴുത്തു ശിക്ഷണമോ എഡിറ്റിംഗ് പരിശീലനമോ ലഭിക്കാത്തവരാണ് മാധ്യമ ഭാഷയുടെ വാർപ്പു മാതൃകകളെ തകർക്കുന്നത് തൽക്ഷണ ചർച്ചയ്ക്ക് ഒരു സാധ്യതയും ഇല്ലാത്തത് എവിടെയാണ് ഓപ്ഷൻ എ സൈബർ ഇടങ്ങളിൽ ഓപ്ഷൻ ബി പത്രത്തിൽ ഓപ്ഷൻ സി റേഡിയോയിൽ ഓപ്ഷൻ ഡി ടെലിവിഷനിൽ ഉത്തരം ഓപ്ഷൻ ബി പത്രത്തിൽ ഇവിടെയാവട്ടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും തൊട്ടു താഴെ കമൻറ്റ് രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എവിടെ ഓപ്ഷൻ എ പത്രത്തിൽ ഓപ്ഷൻ ബി ഫേസ്ബുക്കിലും മറ്റും ഓപ്ഷൻ സി റേഡിയോയിൽ ഓപ്ഷൻ ഡി ടെലിവിഷനിൽ ഇവിടെയാവട്ടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും തൊട്ടു താഴെ കമൻ്റ് രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എവിടെ ഓപ്ഷൻ എ പത്രത്തിൽ ഓപ്ഷൻ ബി ഫേസ്ബുക്കിലും മറ്റും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓപ്ഷൻ സി റേഡിയോയിൽ ഓപ്ഷൻ ഡി ടെലിവിഷനിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫേസ്ബുക്കിലും മറ്റും സോഷ്യൽ മീഡിയയെ ഒഴിവാക്കാനാവാത്ത മാധ്യമ രൂപമാക്കി മാറ്റിയത് എന്താണ് ഓപ്ഷൻ എ ഇ വായന ഓപ്ഷൻ ബി നിരന്തര സംവാദങ്ങൾ ഓപ്ഷൻ സി മുഴുവൻ സമയ വാർത്താ ഇടങ്ങൾ ഓപ്ഷൻ ഡി വിവിധ പോർട്ടലുകൾ ഉത്തരം ഓപ്ഷൻ ബി നിരന്തര സംവാദങ്ങൾ ഇതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നതാണ് വസ്തുത ഏതിനെയാണ് അവഗണിക്കാൻ പറ്റാത്തത് ഓപ്ഷൻ എ ഫോർത്ത് എസ്റ്റേറ്റ് ഓപ്ഷൻ ബി സാമൂഹിക മാധ്യമങ്ങൾ ഓപ്ഷൻ സി എഡിറ്റോറിയൽ പേജ് ഓപ്ഷൻ ഡി മികച്ച പോസ്റ്റ് ഉത്തരം ഓപ്ഷൻ ബി സാമൂഹിക മാധ്യമങ്ങൾ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ ഇന്നത്തെ വിളിപ്പേരെ ഓപ്ഷൻ എ ഫോർത്ത് എസ്റ്റേറ്റ് ഓപ്ഷൻ ബി ബ്ലോഗ് ഓപ്ഷൻ സി യൂണിക്കോഡ് ഓപ്ഷൻ ഡി ഫിഫ്ത്ത് എസ്റ്റേറ്റ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്നാണ് ഇന്ന് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളെ വിളിക്കുന്നത് ഇതിനെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ പറ്റില്ല എന്നതിനാൽ അച്ചടി ടെലിവിഷൻ വാർത്താ മാധ്യമങ്ങളിൽ സജീവ സാന്നിധ്യമാകുന്നതെന്ത് ഓപ്ഷൻ എ സൈബർ ചർച്ചാവേദികൾ ഓപ്ഷൻ ബി ഓൺലൈൻ നിഖണ്ടു ഓപ്ഷൻ സി ഈ വായന ഓപ്ഷൻ ഡി യൂണിക്കോഡ് മലയാളം ഉത്തരം ഓപ്ഷൻ എ സൈബർ ചർച്ചാ വേദികൾ ഇൻ്റർനെറ്റ് നിലവിൽ വന്ന സമയത്ത് വിനിമയ ഭാഷ ഏതായിരുന്നു ഓപ്ഷൻ എ ബംഗാളി ഓപ്ഷൻ ബി മലയാളം ഓപ്ഷൻ സി സംസ്കൃതം ഓപ്ഷൻ ഡി ഇംഗ്ലീഷ് ഉത്തരം ഓപ്ഷൻ ഡി ഇംഗ്ലീഷ് ഇൻ്റർനെറ്റ് നിലവിൽ വന്ന സമയത്ത് വിനിമയ ഭാഷ ഇംഗ്ലീഷ് മാത്രമായിരുന്നു ഇൻ്റർനെറ്റ് നിലവിൽ വന്ന സമയത്ത് ഡിജിറ്റൽ വ്യൂഹങ്ങൾക്ക് പഥ്യമായിരുന്ന ഭാഷ ഏതാണ് ഓപ്ഷൻ എ ഹിന്ദി ഓപ്ഷൻ ബി തമിഴ് ഓപ്ഷൻ സി ഇംഗ്ലീഷ് ഓപ്ഷൻ ഡി മലയാളം ഉത്തരം ഓപ്ഷൻ സി ഇംഗ്ലീഷ് വിവിധ ഇൻ്റർനെറ്റ് ഇടങ്ങളിൽ കാര്യമായ തോതിൽ ഉപയോഗിച്ചു തുടങ്ങിയത് മുൻ ധാരണകളെ മാറ്റിമറിച്ചു ഏതിനെക്കുറിച്ചാണ് ഇവിടെ ഇങ്ങനെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ യൂണിക്കോഡ് മലയാളം ഓപ്ഷൻ ബി മലയാളം വിക്കിപീഡിയ ഓപ്ഷൻ സി ഓൺലൈൻ നിഖണ്ഡു ഓപ്ഷൻ ഡി മുഴുവൻ സമയ വാർത്തയിടങ്ങൾ ഉത്തരം ഓപ്ഷൻ എ യൂണിക്കോഡ് മലയാളം ഇതര ഭാരതീയ ഭാഷകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏത് ഭാഷയാണ് ഓൺലൈനിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നത് ഓപ്ഷൻ എ തമിഴ് ഓപ്ഷൻ ബി ഹിന്ദി ഓപ്ഷൻ സി മലയാളം ഓപ്ഷൻ ഡി തെലുങ്ക് ഇതര ഭാരതീയ ഭാഷകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏത് ഭാഷയാണ് ഓൺലൈനിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നത് ഓപ്ഷൻ എ തമിഴ് ഓപ്ഷൻ ബി ഹിന്ദി ഓപ്ഷൻ സി മലയാളം ഓപ്ഷൻ ഡി തെലുങ്ക് ഉത്തരം ഓപ്ഷൻ സി മലയാളം ഇന്റർനെറ്റിൻ്റെ ഭാവി വികാസം ഏതിലൂടെയാണ് ഓപ്ഷൻ എ ഹിന്ദി ഓപ്ഷൻ ബി ഉർദു ഓപ്ഷൻ സി ഇംഗ്ലീഷ് ഓപ്ഷൻ ഡി പ്രാദേശിക ഭാഷ ഉത്തരം ഓപ്ഷൻ ഡി പ്രാദേശിക ഭാഷ ഇന്റർനെറ്റിൻ്റെ ഭാവി വികാസം പ്രാദേശിക ഭാഷകളിലൂടെയാണ് ഇൻ്റർനെറ്റിൻ്റെ ഭാവി വികാസം ഏതു വിധത്തിലായിരിക്കും ഓപ്ഷൻ എ ഇംഗ്ലീഷിലൂടെ ഓപ്ഷൻ ബി പ്രാദേശിക ഭാഷകളിലൂടെ ഓപ്ഷൻ സി യൂണിക്കോഡിലൂടെ ഓപ്ഷൻ ഡി ഫോണിലൂടെ ഇൻ്റർനെറ്റിൻ്റെ ഭാവി വികാസം പ്രാദേശിക ഭാഷകളിലൂടെയാണ് ഏതു തരം വെബ്സൈറ്റുകൾക്കും പ്രാദേശിക ഭാഷകളിലേക്ക് കൂടുമാറാവുന്നതേ ഉള്ളൂ ഈ വരികൾ ഉൾക്കൊള്ളുന്ന ലേഖനം എഴുതിയതാരാണ് ഓപ്ഷൻ എ വി ആർ പ്രബോധചന്ദ്രൻ ഓപ്ഷൻ ബി വി കെ ആദർശ് ഓപ്ഷൻ സി കെ വിശ്വനാഥ് ഓപ്ഷൻ ഡി എം മുകുന്ദൻ ഉത്തരം ഓപ്ഷൻ ബി വി കെ ആദർശ് ഈ വരികൾ ഉൾപ്പെടുന്ന പാഠഭാഗമേത് ഓപ്ഷൻ എ നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും ഓപ്ഷൻ ബി മാധ്യമ വിചാരം ഓപ്ഷൻ സി കയ്യൊപ്പില്ലാത്ത സന്ദേശം ഓപ്ഷൻ ഡി വാങ്ഗടയുടെ ഹൃദയത്തുടുപ്പുകൾ ഉത്തരം ഓപ്ഷൻ എ നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും അവ കൊണ്ടുവരുന്ന ഗുണകരമായ പരശതം കാര്യങ്ങളോട് എങ്ങനെ പിണങ്ങി നിൽക്കാനാകും അവ എന്ന് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ഓപ്ഷൻ എ പരമ്പരാഗത മാധ്യമങ്ങളെക്കുറിച്ച് ഓപ്ഷൻ ബി സാമൂഹിക മാധ്യമങ്ങളെക്കുറിച്ച് ഓപ്ഷൻ സി പ്രാദേശിക ഭാഷകളെക്കുറിച്ച് ഓപ്ഷൻ ഡി എഴുത്തു രീതികളെക്കുറിച്ച് ഉത്തരം ഓപ്ഷൻ ബി സാമൂഹിക മാധ്യമങ്ങളെക്കുറിച്ച് ഈ ഡിജിറ്റൽ കാലത്ത് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് ഈ ഡിജിറ്റൽ കാലത്ത് നാം നേരിടുന്ന കനത്ത വെല്ലുവിളി എന്താണ് ഓപ്ഷൻ എ സാമൂഹിക മാധ്യമങ്ങളുടെ വർധനവ് ഓപ്ഷൻ ബി ഇൻ്റർനെറ്റിൻ്റെ വ്യാപനം ഓപ്ഷൻ സി വ്യക്തി സ്വകാര്യത ഓപ്ഷൻ ഡി കുറ്റകൃത്യങ്ങളുടെ വർധനവ് ഉത്തരം ഓപ്ഷൻ സി വ്യക്തി സ്വകാര്യത വ്യക്തി സ്വകാര്യതയാണ് ഈ ഡിജിറ്റൽ കാലത്ത് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ചരിത്രം ചികഞ്ഞ് വസ്തുതകളുടെ പിൻബലത്തോടെ മമ്മത്തുകൊള്ളുന്ന ചോദ്യം ചോദിക്കാൻ സാധാരണ പൗരന്മാരെ പ്രാപ്തരാക്കുന്നതെന്ത് ഓപ്ഷൻ എ ഇൻ്റർനെറ്റ് വിവരപ്പുരകൾ ഓപ്ഷൻ ബി പത്രമാധ്യമങ്ങൾ ഓപ്ഷൻ സി ദൃശ്യമാധ്യമങ്ങൾ ഓപ്ഷൻ ഡി വെബ്സൈറ്റുകൾ ഉത്തരം ഓപ്ഷൻ എ ഇൻ്റർനെറ്റ് വിവരപ്പുരകൾ ആളുകളെ സംഘടിപ്പിക്കാനും ആശയങ്ങൾ ഊതിക്കാച്ചിയെടുക്കാനും ഒക്കെ അപരിമിതമായ അവസരങ്ങൾ ഒരുക്കിത്തരുന്ന ഒന്നാം തരം ജനാധിപത്യ വേദി കൂടിയായി മാറിയിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ പരമ്പരാഗത മാധ്യമങ്ങൾ ഓപ്ഷൻ ബി സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ ഓപ്ഷൻ സി വിക്കിപീഡിയ ഓപ്ഷൻ ഡി വിവിധ പോർട്ടലുകൾ ഉത്തരം ഓപ്ഷൻ ബി സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ സാമൂഹിക മാധ്യമങ്ങളുടെ സവിശേഷതകളും ഇടപെടൽ സാധ്യതകളും വിശകലനം ചെയ്യുന്ന നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും എന്ന ലേഖനത്തിൻ്റെ രചയിത ഓപ്ഷൻ എ എം മുകുന്ദൻ ഓപ്ഷൻ ബി വി കെ ആദർശ് ഓപ്ഷൻ സി ഡോക്ടർ വി ആർ പ്രബോധ ചന്ദ്രൻ ഓപ്ഷൻ ഡി കെ വിശ്വനാഥൻ उत्तर ऑप्शन बी वी के आदर्श